ണ്ടനെന്നും പൊട്ടനെന്നും വിളിക്കുന്ന ഒരേ ഒരു മത്സരാർത്ഥിയാണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ ജിൻഡോ. ശക്തന്മാരാണെന്ന് പറഞ്ഞ മത്സരാർത്ഥികളെല്ലാം പാതി വഴിയിൽ വീണുപോയി, അതായത് ബിഗ് ബോസ് തന്നെ പുറത്തായി. തുടക്കം മുതൽ പ്രേക്ഷക പ്രീതി നേടി മുന്നേറുകയാണ് ജിൻഡോ. ഇതുവരെയുള്ള പ്രകടനങ്ങളുടെ കണക്കിൽ ഈ സീസണിൽ വിന്നർ ആവാൻ യോഗ്യതയുള്ള ഒരേ ഒരു മത്സരാർത്ഥി ജിൻഡോ തന്നെയാണ്. അതേസമയം ബിഗ് ബോസ് വീടിനകത്ത് സിജോയും സായിയും ചേർന്ന് എങ്ങനെ ജിൻഡോനെ പുറത്താക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർ പുറത്തു നിന്ന് കളി കണ്ടു വന്നതാണ്, സായി വൈൽഡ് കാർഡായി വന്നതാണ്, പുറത്തു നിന്ന് കളി കണ്ടു വന്നതാണ്, അതുപോലെ തന്നെ സിജോയും പുറത്തുനിന്ന് വന്നതാണ്. അതുകൊണ്ട് സിജോയ്ക്ക് മനസ്സിലായി സായിയുടെ ശക്തി എത്രത്തോളം ഉണ്ട്, പവർ എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് അവർ രണ്ടുപേരും കൂടി എങ്ങനെയെങ്കിലും തന്ത്രപരമായി ജിൻഡോയെ പുറത്താക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അത്ര അടവുകളൊന്നും നമ്മുടെ ജിൻഡോൻ്റെ അടുത്ത് ഏൽക്കില്ല എന്നറിയാം. എന്നാലും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. ഈ സീസണിൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് ഇത്തിക്കണ്ണികൾ ആരാന്ന് ചോദിച്ചാൽ, ഒരുപാട് ഇത്തിക്കണ്ണികളുണ്ട്, പക്ഷെ മെയിൻ ഇത്തിക്കണ്ണികൾ ആരാന്ന് ചോദിച്ചാൽ അത് സിജോയും സായിയും മാത്രമാണ്. കാരണം അവർ ഗെയിം കളിക്കൂല്ല എന്ന ഗെയിം കളിക്കുന്നവരെ കളിപ്പിക്കൂല്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇവരുടെ രണ്ടുപേരുടെയും. കാരണം അഭിഷേക് ശ്രീകുമാർ വന്ന സമയത്ത് കുറച്ച് സ്മാർട്ടായി കളിക്കാൻ തുടങ്ങിയതായിരുന്നു, അപ്പോഴേക്കും സായി ഒതുക്കി, അങ്ങനെ യെല്ലോ കാർഡും കിട്ടി, അഭിഷേക് ഇപ്പോൾ മൂലയിൽ ഇരിക്കാൻ തുടങ്ങി. ഇപ്പോൾ വേറൊരു ഐഡിയ അവർ കൊണ്ടുവന്നിരിക്കുന്നത് എന്താ വെച്ചാൽ, നന്ദനയെ സിസ്റ്ററാക്കിയിട്ട്, അതായത് കുഞ്ഞു പെങ്ങളാക്കിയിട്ട് സിജോ സായി അവളിലേക്ക് ഒരു വിഷം കുത്തിവെച്ചിരിക്കുക. ആ വിഷം എന്താണെന്ന് വെച്ചാൽ പണപ്പെട്ടി. പണപ്പെട്ടി നിനക്ക് തരാം, നീ എടുത്തോന്ന് പറഞ്ഞ് നടക്കുകയാണ്. പക്ഷേ ഇതെല്ലാം നമ്മുടെ ജിൻഡോ മുൻകൂട്ടി കണ്ടു. അതായത് ഈ സിജോ സായിയൊക്കെ മനസ്സ് കാണുമ്പോൾ ജിൻഡോ അത് മാനത്ത് കാണും. അതാണ് നമ്മുടെ ജിൻഡോ. അപ്പോൾ ജിൻഡോ പറഞ്ഞു നന്ദൻ്റെ അടുത്ത് ഇങ്ങനെ അവരെ വിശ്വസിക്കരുത്, ഇതൊക്കെ ഒരു ഗെയിം പ്ലാനാണ്, ഒരിക്കലും വിശ്വസിക്കരുത് പറഞ്ഞു. പക്ഷേ ജിൻഡോ പൊട്ടനല്ലേ, കിഴവനല്ലേ, ഇതൊക്കെ ആര് കേൾക്കണം? നന്ദനെ അതൊക്കെ കേൾക്കുമോ? നന്ദനെ പോയിട്ട് ആങ്ങളമാരോട് പോയി പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കണമെന്ന്. അപ്പോൾ അവർക്ക് ഒന്നുകൂടെ വാശി കൂടി ജിൻഡോൻ്റെ മേലെ. എങ്ങനെയെങ്കിലും ജിൻഡോനെ അവിടെ നിന്ന് പുറത്താക്കണം. ആ ഒറ്റ കാരണത്തിലാണ് ഇപ്പോൾ ഈ സിജോ കൂടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സിജോനാണെങ്കിൽ വലിയ കാട്ടുതീയാന്നൊക്കെ പറഞ്ഞതാണ്, പക്ഷേ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കാൻ പറ്റില്ല, ആരെങ്കിലും കൂട്ട് വേണം. സായിയെ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ജിൻഡോ പറഞ്ഞു കൊടുത്തത് സത്യം പറഞ്ഞ നന്ദനയ്ക്ക്. പക്ഷെ നന്ദനയ്ക്ക് അത് മനസ്സിലായിട്ടില്ല. അതാണ് പിന്നെ ഇപ്പം നന്ദനയ്ക്ക് മനസ്സിലായി. ഇന്ന് നടന്ന ടാസ്കിൽ ഈ പണപ്പെട്ടിരുന്ന കാര്യം എല്ലാവരും അറിഞ്ഞു. അപ്പം തന്നെ നന്ദനയ്ക്ക് മനസ്സിലായി ജിൻഡോ പറഞ്ഞത് കറക്റ്റായിരുന്നു എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ എല്ലാവരോടും പറഞ്ഞ് നടന്നിരിക്കുകയെന്ന്. മനസ്സിലായാൽ നല്ലത്, അത്രേ പറയാനുള്ളൂ. ഇപ്പോഴും അവിടെ 100 ദിവസം കഴിഞ്ഞാലും തീരാത്ത പ്ലാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സിജോയും സായിയും കൂടെ അവിടെ. അത് എപ്പോൾ തീരും എന്നറിയില്ല. ജിൻഡോന് ഇവരുടെ പ്ലാനിംഗ് ഒന്നും എവിടേക്ക് ഏൽക്കാൻ പോകണില്ല. നമ്മൾ പറയില്ല ഇതിലും വലുത് വന്നിട്ട് മുത്തപ്പ കുലുങ്ങിയിട്ടില്ല എന്ന്. എന്നിട്ടല്ലേ തീപ്പെട്ടിക്കൊള്ളിയായിട്ടുള്ള സിജോ, ഫേക്കായി നടക്കുന്ന സായി, പിന്നെ നന്ദുമോളിൻ്റെ കുരുട്ട് നമ്പറിൽ വിരിയുന്ന ചില നമ്പറുകൾ, ഇതൊക്കെ നമ്മുടെ ജിൻഡോ ചേട്ടൻ്റെ അടുത്ത് എവിടെ പോവാനാ, എവിടെ ഏൽക്കാനാ ജിൻഡോ ചേട്ടന്? ഫാമിലി ടാസ്കിൽ ജാസ്മിൻ്റെ കുടുംബം വന്നപ്പോൾ പിതാവ് ജാഫർ കാക്ക പറഞ്ഞു, അതായത് ഒരു സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു ജിൻഡോ തന്നെ കപ്പടിക്കും എന്നുള്ളത്, ഒരു സൂചന കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം അവരെല്ലാം പുറത്തുനിന്ന് വരുന്നതാണല്ലോ, അവർക്ക് അറിയാലോ എത്ര ഫാൻസ് ഉണ്ടെന്ന്. അതുകൊണ്ടായിരിക്കും ജാഫർ കാക്ക കാര്യമായിട്ട് ജിൻഡോൻ്റെ അടുത്ത് സംസാരിക്കാനൊന്നും നിൽക്കാതിരുന്ന് ആ ദേഷ്യം ഉള്ളിൽ ഇതുള്ളതുകൊണ്ട്. കാരണം എൻ്റെ മകളെക്കാട്ടും കൂടുതൽ ഫാൻസ് നിനക്ക് എങ്ങനെ വന്നു, ആ ഒരു ചോദ്യമാണ് ജിൻഡോനെ കാണുമ്പോൾ എപ്പോഴും ജാഫർ കാക്കയുടെ മുഖത്ത്. കാരണം ജിൻഡോ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്താവണം എന്നാണ് ജാസ്മിൻ ആഗ്രഹം എന്ന് ജാഫർ കാക്കയോട്. അപ്പോൾ പറഞ്ഞു അത് പുറത്തിറങ്ങിയിട്ടില്ല, അപ്പോൾ പറയാം. അത് ഒരു ഗൗരവഭാവത്തിൽ പറയണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ജാഫർ കാക്കയുടെ മനസ്സിൽ മുഴുവൻ ജിൻഡോ കപ്പടിക്കും, ജിൻഡോൻ്റെ ഫാൻസ് ഇതൊക്കെ മനസ്സിൽ കാണുന്ന കാരണം ജിൻഡോനോടൊരു ദേഷ്യവും വൈരാഗ്യമൊക്കെ ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ്. അതൊക്കെ പോട്ടെ, നമ്മൾ വേറെ എവിടേക്കോ പോയി. അപ്പോൾ ജിൻഡോ കപ്പടിക്കുന്ന തന്നെയാണ് എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെ രസ്മിൻ്റെ സഹോദരന് വന്നപ്പോഴും രസ്മിനോട് പറഞ്ഞത് അതാ, ഞങ്ങൾക്ക് ജിൻഡപ്പനെയാണ് ഇഷ്ടം, ജിൻഡപ്പൻ്റെ ഫാനാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ വീടിനകത്തും പുറത്തുമൊക്കെ ഉള്ളൊരു
ജിൻഡോൻ്റെ ഫാനായിട്ടുണ്ട്. അതുപോലെ അപ്സരയുടെ ഹസ്ബൻഡ് വന്നപ്പോൾ അപ്സരയോട് പറഞ്ഞത് ജിൻഡോനെ നോക്കി പഠിക്കുക, ജിൻഡോ കളിക്കണ പോലെ കളിക്കുന്നതാണ് പറഞ്ഞ്. അപ്പം തന്നെ എല്ലാവർക്കും ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ട് അവിടെ ജിൻഡോൻ്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന്.